ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കലാത്തീയ പ്ലാന്റ്സും അതിൻ്റെ റീപോട്ടിങ്ങും കെയറിങ്ങുമാണ്. കലാത്തീയ പ്ലാന്റ്സ് നല്ല ഭംഗിയുള്ള തരം പ്ലാന്റാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ്. ഇത് നല്ല ഹൈറ്റിൽ വന്നിട്ട് നല്ല മെച്യൂർഡായ ഒരു പ്ലാന്റാണ്. ഇതിൽ രണ്ട് മൂന്ന് തൈകളുണ്ട്. ഇതിൻ്റെ പൂവാണ് കാണുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. ഗ്രീനും വൈറ്റും കളറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇത് കണ്ടോ, ഇതൊരു തരം ബ്ലാക്ക് കലാത്തിയാണ്. ഇത് പിങ്ക് ലൈൻ വന്നിട്ട് അതിൻ്റെ തന്നെ ഗ്രീനാണിത്. ഇത് ഗ്രീനും വൈറ്റുമാണ്. ഇത് പിങ്ക് കലാത്തിയാണ്. പിങ്കും ബ്ലാക്കും കളറാണ് ഇതിൽ വരുന്നത്. ഇത് പീക്കോ കലാത്തി എന്ന് പറയുന്ന ഒരു കലാത്തിയാണ്. ഇതിൻ്റെ ഇല നല്ല ഭംഗിയാണ്. മെച്ചോർഡ് ആവുംതോറും ഹൈറ്റിൽ വരും ഇതിൻ്റെ ഇലകൾ. ഇത് മയിൽപ്പീലി പോലെയുള്ള ഇലകളോടുകൂടിയതാണ്. ഇതിൻ്റെ ലൈൻ പിങ്ക് കളറാണ്. ഈ കലാത്തിയ മെച്ചോർഡ് ആവുംതോറും ഇതിൻ്റെ ലൈൻ കൂടിക്കൂടി വരും. ഫസ്റ്റ് ഇലയൊക്കെ നല്ല ഗ്രീനായിരിക്കും. പിന്നെ ഇത് വലുതാവും. ഒരേ ഇല വരും തോറും അതുമ ഈ ലൈൻ നന്നായി തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്ന തരം ഒരു തരം കലാത്തിയാണ്. ഇത് ഗ്രീനും വൈറ്റും വരുന്ന ഒരു തരം കലാത്തിയാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ കലാത്തിയ പ്ലാന്റ്സാണ്. ഇത് നല്ല നീളത്തിലുള്ള ഇല, നമ്മുടെ മയിൽപ്പീലി ഇലയുടെ വേറൊരു തരം ഇലയാണ്. ഇത് നീളത്തിലാണ് ഇതിൻ്റെ ഇല. ഇതിൻ്റെ ബാക്കിൽ മെറൂൺ കളറാണ് വരുന്നത്. ഇത് നമ്മുടെ കോമണായ ഒരു തരം കലാത്തിയാണ്. ഇതിൻ്റെ ഇലകളും നല്ല നീളത്തിലാണ്, നാരോ ലീഫ് പോലെ. ഇത് പണ്ട് മുതലേ നമ്മുടെ കയ്യിലുള്ള ഒരു കലാത്തിയാണ്. ഇത് നടുവിൽ സിൽവർ വരുന്നൊരു തരം കലാത്തിയാണ്. ഇത് ഒരേ ഇലയാണ്, പൊന്തി പൊന്തി ഒരേ തൈക്കളായി വരുന്നത്. അല്ലാതെ വേറൊരു ഇളപ്പ് ചെടി പോലെ വരികയൊന്നുമില്ല. പിന്നെ ഇത് ഒരു പുതിയ മോഡൽ കലാത്തിയാണ്. ഇത് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാവിൻ്റെ ഇല പോലെ ചെറിയ ചെറിയ ഇല. ഇതിൻ്റെ അടിയിൽ മെറൂൺ കളറുണ്ട്. ഇത് പോട്ട് തിങ്ങി വരുമ്പോൾ നല്ല ഭംഗിയാണ്. കലാത്തികളൊക്കെ പോട്ട് തിങ്ങി നിൽക്കുന്നത് കാണാനാണ് നല്ല ഭംഗിയുള്ളത്. ഇത് നമ്മുടെ പണ്ടത്തെ നാടൻ വെറൈറ്റിയാണ്. ഇത് പിടിച്ചു കിട്ടാൻ പാടാണ്. പണ്ട് മുതലുള്ളതാണെങ്കിലും പിടിച്ച് വരാനായിട്ട് ഭയങ്കര പാടാണ്. കലാത്തിയ പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് പിണങ്ങുന്ന തരം പ്ലാന്റുകളാണ്. വെളിച്ചം കൂടിയാലും വെള്ളം കൂടിയാലും അത് പെട്ടെന്ന് കാണിക്കും. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കലാത്തിയ കളക്ഷൻസ്. ഇവയ്ക്ക് അധികം വെയിൽ പാടില്ല, ഷെയ്ഡായി പാടുള്ളൂ. അഗ്ലോണിമയ്ക്ക് പിന്നെ രാവിലത്തെ വെയിൽ തട്ടാമെങ്കിലും കലാത്തിയയ്ക്ക് തീരെ വെയിൽ പാടില്ല. ഇതാണ് ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സ്. ഞങ്ങൾക്ക് ഇവിടെ മണലാണ് അവൈലബിള്. അപ്പം മണലും കുറച്ച് കമ്പോസ്റ്റും കുറച്ച് സാഫുമാണ് ഞാൻ പോട്ടി മിക്സിൽ ചേർക്കാറ്. മണ്ണിൽ നിന്നുള്ള ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനാണ് ഈ സാഫ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് ഞാൻ ചേർക്കാറില്ല. ഞങ്ങൾക്ക് മണലായതുകൊണ്ട് നല്ല ഇളക്കമുള്ള മണ്ണല്ലേ, അതുകൊണ്ട് ഇളക്കം കുറവുള്ള മണ്ണുള്ളവർക്ക് കുറച്ച് ചകിരിച്ചോറ് ചേർക്കാം. വളരെ കുറച്ച് അളവിൽ മാത്രം ചകിരിച്ചോറ് ഞാൻ പറയുന്നുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്യണം. സാഫ് എല്ലാടും ആകത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട്. ഇനി നന്നായി ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് എടുക്കുക. കുറച്ച് താഴ്ചയുള്ള പോട്ട് നമ്മുടെ സാധാ പോട്ടാണ് നല്ലത്. താഴ്ച കുറവുള്ള പോട്ടാകുമ്പോൾ ഇതിന് നന്നായി വേര്, തയ്യേക്കാളും കൂടുതൽ എനിക്ക് വേരുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഇത് പോട്ടിൽ തിങ്ങി വളർച്ച കുറയും. ഇതിൽ നന്നായി മണ്ണ് നിറയ്ക്കുക. മറ്റുള്ള ചെടികൾ നിറയ്ക്കുന്ന പോലെ കുറച്ച് മണ്ണിട്ടിട്ട് തൈ വെച്ചാൽ പോരാ. ഇതൊരു അരഭാഗം വരത്തക്ക രീതിയിൽ, ഏകദേശം അരഭാഗം വരത്തക്ക രീതിയിൽ മണ്ണ് നിറച്ചിട്ട് പോട്ട് ചെയ്യണം. ഇതെൻ്റെ കയ്യിലുള്ള ഒരു കലാത്തിയ പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ട കരിഞ്ഞിരിക്കുന്നത്. ഇത് വെളിച്ചം കൂടിയത് കൊണ്ടൊന്നുമല്ല, ഞാൻ സാധാരണ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ്, നന്നായി വളർന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് ഇരുന്നിരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു തുടങ്ങി. പോട്ടി മിക്സിയിലും വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, ഞാൻ ഇതുപോലെ ഡ്രൈനേജ് ഹോൾ ഇല്ലാത്ത മറ്റേ വെള്ളം സ്റ്റോർ ചെയ്യുന്ന പോട്ടിലാണ് ഞാനിത് പോട്ട് ചെയ്തിരുന്നത്.
അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം പോയി കുറച്ച് കെട്ടി നിന്ന്. ഞാൻ അതിനും ഞാൻ ഹോളിട്ടിരുന്നു, കല്ലും വെച്ചിരുന്നു ഒന്ന് ഉയർന്നു നിൽക്കാൻ. എന്നാലും ഇതിൻ്റെ സൈഡിലൊക്കെ കുറേശ്ശെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നേ. അതിലെല്ലാം ഈ വേരുകൾ മുട്ടി നിന്ന് ചീഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇലകളെല്ലാം കുറേശ്ശെ കുറേശ്ശെ കരിഞ്ഞു തുടങ്ങിയത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ രണ്ട് പോട്ടിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ട വേരാണ് ഇതിന് ഈ ചെടിക്ക് കൂടുതലുള്ളത്. വേര് നല്ല ലെങ്ത്തായി വരുന്ന തരം പ്ലാന്റാണിത്. ഞാൻ പതുക്കേനെ അങ്ങനെ അടർത്തിയെടുക്കും. അടിയിലേക്ക് ഒരു കണക്ഷൻ ഉള്ളത് പിടിപ്പിക്കുക. ഇത് രണ്ട് തൈയായിട്ട് ഞാൻ അടർത്തിയെടുത്തു. എൻ്റെ മദർ പ്ലാന്റിൻ്റെ ഇലയാണ് കരിഞ്ഞ് കരിഞ്ഞ് തുടങ്ങിയത്. ഇത് പുതിയ പ്ലാന്റാണ്, അത് നല്ല ഫ്രഷായി തന്നെ നിൽക്കുന്നുണ്ട്. അത് ആ മദർ പ്ലാന്റിൻ്റെ വേര് നന്നായി താഴത്തേക്ക് പോയിട്ടാണ് ഇത് കരിച്ചിൽ വന്നത്. ഇത് സാഫാണ്. ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ മുറിച്ച ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള ചീച്ചലോ അസുഖങ്ങളോ ഒന്നും നമുക്ക് പ്ലാന്റിനെ ബാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇത് പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് കണ്ട ഒരു അര ഭാഗത്തോളം ഏകദേശം ഞാൻ നിറച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കലാത്തിയ പ്ലാന്റ്സൊക്കെ അടിയിൽ നിന്ന് അതിൻ്റെ ഇല കൂമ്പ് ആണ് ആദ്യം പൊന്തി വരുന്നത്. എന്നിട്ടാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മുകളിൽ നമ്മൾ മണ്ണ് വളരെ കുറച്ച് മാത്രം വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഇതിന് ചെയ്യേണ്ടൂ. ഫസ്റ്റ് രണ്ട് ദിവസം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിലിട്ടിരിക്കുന്ന സാഫും മറ്റും വെള്ളത്തിൽ കൂടെ പോവാതിരിക്കാൻ. കണ്ട ഇതാണ് മദർ പ്ലാന്റ്. ഇതിൻ്റെ വേര് കണ്ട നല്ല ലെങ്ത്തായി വന്നിരിക്കുന്നത്. ഇത് രണ്ടും പോട്ട് ചെയ്തതാണിത്. ഇനി തീരെ വെയിൽ കിട്ടാത്ത ഒരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കുക. രാവിലത്തെ വെയിൽ പോലും കലാത്തിയ പ്ലാന്റ്സിന് പറ്റില്ല. അഗ്ലോണിമയ്ക്കൊക്കെ രാവിലത്തെ വെയിൽ നല്ലതാണ്. പക്ഷേ ഇതിന് രാവിലത്തെ ഏറുവെയിൽ പോലും തട്ടിയാൽ ഇതിൻ്റെ ഇല പെട്ടെന്ന് കേടായി പോകും. പെട്ടെന്ന് പിണക്കം കാണിക്കുന്ന ഒരു തരം ചെടിയാണ് കലാത്തിയ. വെയിൽ കൊണ്ടാലും അത് കരിച്ചിൽ വരും. വെള്ളം പോട്ടിൽ കെട്ടിക്കിടന്നാലും അത് പെട്ടെന്ന് കരിച്ചിൽ വരും. അപ്പോൾ തന്നെ നമുക്ക് ആ കലാത്തിയ കേടായി തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് റീപോർട്ട് ചെയ്യുകയോ സ്ഥലം മാറ്റി വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്കത് രക്ഷിച്ചെടുക്കാൻ കഴിയും. പിന്നെ NPK വളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇലയ്ക്ക് കരിച്ചിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് കമ്പോസ്റ്റോ നന്നായി ഉണങ്ങിയ ചാണപ്പൊടിയോ മണ്ണിൽ ചേർത്തിട്ട് കുറേശ്ശെ ഇട്ടുകൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.